എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. നിങ്ങൾ ഈ ചാനലിലെ വീഡിയോകൾ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സഞ്ചാരികളുടെ പറുദീസയായ കൊടൈക്കനാലിലെ ഗുണ കേവ്സ് വീണ്ടും വാർത്തകളിൽ നിറയുന്നത് കഴിഞ്ഞ വാരം റിലീസായ മഞ്ഞുമോൻ ബോയ്സ് എന്ന മലയാള ചിത്രത്തിൻ്റെ വരവോടെയാണ്. കേരളത്തിൽ നിന്ന് കൊടൈക്കനാലിൽ ഉല്ലാസയാത്രയ്ക്കെത്തുന്ന ഒരു കൂട്ടം യുവാക്കളെ അധികരിച്ചാണ് ചിത്രം കഥ പറയുന്നത്. ഇവർ ഗുണ കേവ്സ് കാണാനെത്തുന്നതും കൂട്ടത്തിലൊരാൾ അബദ്ധത്തിൽ ഗുഹയിൽ വീഴുന്നതും പിന്നീടുള്ള സംഭവങ്ങളുമാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. സിനിമാ കഥ പോലെ തന്നെ ത്രില്ലടിപ്പിക്കുന്ന ചരിത്രമാണ് കൊടൈക്കനാലിലെ ഗുണ കേവ്സിനും പറയാനുള്ളത്. മധ്യവേനലവധിക്കാലത്ത് കേരളത്തിൽ നിന്നും സന്ദർശകർ ഒഴുകിയെത്തുന്ന ഒരു സ്ഥലമാണ് കൊടൈക്കനാൽ. നമ്മുടെ നാട്ടിൽ ചൂട് കൊടുമ്പിരി കൊള്ളുമ്പോൾ നല്ല തണുപ്പും കുളിരുമറിഞ്ഞ് സുഖകരമായി ദിവസങ്ങൾ ചെലവഴിക്കാം എന്നത് തന്നെയായിരിക്കും പലരെയും ആ സമയത്ത് കൊടൈക്കനാലിലേക്ക് ഒരു യാത്ര പോകാൻ പ്രേരിപ്പിക്കുന്നത്. കാര്യങ്ങൾ എന്തുതന്നെയായാലും നിരവധി കാഴ്ചകളുറങ്ങുന്ന ഒരു സമ്മോഹന ഭൂമിയാണ് കൊടൈക്കനാൽ. 1992 പുറത്തിറങ്ങിയ കമൽഹാസൻ ചിത്രമായ ഗുണയും അതിലെ കൺമണി അൻപോട് കാതലൻ എന്ന ഗാനവും സംഗീതാസ്വാദകർ മറന്നു കാണാനിടയില്ല. ആ ഗാനവും സിനിമയും ഒക്കെ പാതിയിലേറെയും ചിത്രീകരിച്ചിരിക്കുന്നത് കൊടൈക്കനാലിലെ പ്രശസ്തമായ ഡെവിൾസ് കിച്ചൺ എന്നറിയപ്പെടുന്ന ഗുഹയിലാണ്. സിനിമ പുറത്തിറങ്ങിയതിൽ പിന്നെ ഈ ഗുഹ അറിയപ്പെടുന്നത് ഗുണഗുഹ എന്നാണ്. കൊടൈക്കനാൽ ടൗണിന് പുറത്തായാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അധികമൊന്നും സഞ്ചാരികൾ എത്താതിരുന്ന ഈ സ്ഥലം ഗുണ എന്ന സിനിമ പുറത്തിറങ്ങിയതിന് ശേഷമാണ് പ്രശസ്തമായതും ആളുകളുടെ പ്രിയ സഞ്ചാരമീടമായി മാറിയതും. 1821 ഇംഗ്ലീഷ് ഓഫീസറായിരുന്ന BS വാർഡാണ് ഈ അതിപുരാതന ഗുഹ കണ്ടെത്തിയത്. ആദ്യ കാഴ്ചയിൽ ഭീമാകാരമായ 3 പാറകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിലവറ പോലെ തോന്നിപ്പിക്കും ഈ ഗുഹ. സമുദ്രനിരപ്പിൽ നിന്നും 2230 മീറ്റർ ഉയരത്തിലായാണ് ഇതിൻ്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെ തണുപ്പും മഞ്ഞുമൊക്കെ നിറഞ്ഞ കാലാവസ്ഥയായിരിക്കും ഗുഹയ്ക്കുള്ളിലും പുറത്തുമൊക്കെ. സ്തംഭാകൃതിയിൽ കിഴക്കാം തൂക്കായി നിൽക്കുന്ന 2 പാറകളാണ് ഈ ഗുഹയുടെ പ്രവേശന ഭാഗത്തുള്ളത്. നിറയെ മരങ്ങളും പുല്ലുകളും നീണ്ട വേരുകളുമൊക്കെ കൊണ്ട് നിറഞ്ഞ ഈ ഭൂഭാഗത്തിന് സന്ദർശകരുടെ തിരക്ക് കാരണം സ്വാഭാവികത നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ വിചിത്രമായ ഗുഹകൾ നമ്മുടെ നാട്ടിൽ തന്നെ വിരളമാണെന്നാണ് പറയപ്പെടുന്നത്. ഗുഹയുടെ ഉൾഭാഗങ്ങളിൽ ഇരുട്ട് നിറഞ്ഞ അറകൾ നിരവധിയുണ്ട്. വവ്വാലുകൾ സ്ഥിരതാമസമാക്കിയ ഇവിടുത്തെ ഏറ്റവും അഗാധമായ ഭാഗത്തേക്ക് വീണ് 13 പേര് മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ. ഈ ആഴങ്ങളിലേക്ക് വീണതിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഈ ഉള്ളറയുടെ ആഴം എത്രയെന്നത് ഇതുവരെ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ആഴമേറിയ ഭാഗമാണ് ഡെവിൾസ് കിച്ചൺ അഥവാ പിശാചിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്നത്. 1990-91 കാലം വരെ ഇവിടെ എത്തിയ സഞ്ചാരികൾ വിരലിൽ എണ്ണാവുന്നവർ മാത്രമായിരുന്നു. എന്നാൽ ഗുണ എന്ന സിനിമ റിലീസ് ചെയ്തതിനു ശേഷം ഈ ഗുഹയുടെ പ്രശസ്തി വർദ്ധിക്കുകയും ധാരാളം പേര് ഇങ്ങോട്ട് ഒഴുകിയെത്തുകയും ചെയ്തു. കൂടാതെ ഇവിടേക്ക് സഞ്ചാരികൾ കൂട്ടത്തോടെ എത്തിയപ്പോൾ ഇവിടെ മാലിന്യങ്ങളും കുന്നുകൂടി. കാടിൻ്റെ തനിമയും ശുദ്ധവായുവും പോലും മലിനപ്പെട്ടു. അതുപോലെ തന്നെ കമിതാക്കൾ ഇവിടെ എത്തി ആത്മഹത്യ ചെയ്യുക കൂടി ചെയ്തു തുടങ്ങിയതോടെ ഗുഹയിലെ ഏറ്റവും ആഴമേറിയ ഭാഗം പൊതുജനങ്ങൾക്ക് മുമ്പിൽ എന്നേക്കുമായി അടയ്ക്കപ്പെട്ടു. കമ്പിവേലി കെട്ടി സുരക്ഷിതമാക്കിയ പ്രവേശന കവാടത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഗുണാഗുഹയുടെ കാഴ്ചകൾ ആസ്വദിക്കാം. ഈ സൗകര്യം ഈ അടുത്ത് ആളുകളുടെ നിരന്തരമായ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അധികൃതർ ചെയ്തു കൊടുത്തതാണ്. ഈ ഗുഹയ്ക്ക് സമീപത്തായി ഇപ്പോൾ ഒരു വാച്ച് ടവർ നിർമ്മിച്ചിട്ടുണ്ട്. കൊടൈക്കനാലിൻ്റെ മനോഹരമായ കാലാവസ്ഥ ആസ്വദിക്കാൻ ഏറ്റവും ഉചിതമായ സ്ഥലമാണ് ഈ വാച്ച് ടവർ.
കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിൽ നിന്നും 8.5 കിലോമീറ്റർ മാത്രമാണ് ഈ ഗുഹയിലേക്കുള്ള ദൂരം. ഏപ്രിൽ മുതൽ ജൂൺ വരെയും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലും ഇവിടം സന്ദർശിക്കാൻ അനുയോജ്യമാണ്. ഈ ഗുഹയുടെ ചരിത്രം ഇങ്ങനെയാണ്. വർഷം 1821 ഇന്ത്യ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്ന നാളുകൾ. അന്ന് കൊടൈക്കനാൽ സന്ദർശിക്കാനെത്തിയ ഇംഗ്ലീഷ് ഓഫീസറായിരുന്ന B.S. വാർഡാണ് ആദ്യമായി ഈ അതിപുരാതന ഗുഹ കണ്ടെത്തുന്നത്. അന്ന് സായിപ്പ് ഈ പ്രദേശത്ത് കൂടി നടക്കുമ്പോൾ കാട് മൂടിക്കിടന്ന സ്ഥലത്തു നിന്നും പല രീതിയിലുള്ള ശബ്ദം കേട്ടു. അതിൻ്റെ ഉറവിടം അന്വേഷിച്ചെത്തിയ അദ്ദേഹവും സംഘവും കാട് വെട്ടിത്തെളിച്ചപ്പോഴാണ് ഈ ഗുഹ ദൃശ്യമായത്. സായിപ്പും സംഘവും തുറന്ന് ഗുഹയുടെ ഉള്ളിലേക്ക് ഇറങ്ങി. ഇരുട്ട് മൂടിയ ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് മുന്നോട്ട് പോകാനാകുന്ന ഇടുങ്ങിയ ഗുഹ മുന്നിലേക്ക് അവരെ നയിച്ചു. മുന്നോട്ട് പോയപ്പോൾ പല തട്ടുകളായി കിടക്കുന്ന കൂടുതൽ ആഴമേറിയ ഭാഗങ്ങൾ അവർക്ക് മുന്നിൽ ദൃശ്യമായി. ഇരുട്ടിൽ വീണ്ടും നടക്കുന്തോറും ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരുന്നതായി സായിപ്പ് തിരിച്ചറിഞ്ഞു. അന്ന് 600 അടി താഴ്ച വരെ സായിപ്പും സംഘവും സഞ്ചരിച്ചു. എന്നാൽ ശ്വാസതടസ്സം കാരണം അതിനപ്പുറം അവർക്ക് പോവാനായില്ല. പുരാണവുമായി ബന്ധപ്പെട്ടും ഗുഹയുടെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട്. അതായത് അജ്ഞാതവാസക്കാലത്ത് പാണ്ഡവർ ഇവിടെ എത്തിയിരുന്നെന്നും വിശ്വസിക്കുന്നവരുണ്ട്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഈ വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. അടുത്തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.